എന്നോട് എടുത്ത് ഒരു സ്ഥലത്ത് വ്യാധന പോയപ്പോ ഒരു ഉപ്പ വളരെ വേദനയോടെ പറഞ്ഞു, എന്റെ മകൾക്ക് വെള്ളപ്പാട, നല്ല പൈസക്കുള്ള വലിയ മുതലാളി, എന്റെ മകൾക്ക് വെള്ളപ്പാടാണ്. അല്ലാഹു ശിഫ നൽകട്ടെ, അല്ലാഹു ശിഫ നൽകട്ടെ. എന്താ ആമി പറയുന്നത്? താല്പര്യമില്ലേ? അല്ലാഹു ശിഫ നൽകട്ടെ. ഒരുപാട് ആളുകളെ കാണിച്ചു, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയി, പൈസ ഒരുപാട് ചെലവഴിച്ചു, കല്യാണത്തിന്റെ പ്രായമെത്തിയിട്ടുണ്ട്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, എങ്കിലും ആരെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കണ്ടേ? ഞാൻ എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ട് എന്റെ മാനസിക നില തന്നെ തളർന്നു പോയിരിക്കുകയാണ്. അല്ലാഹു ആ സഹോദരന്റെ വിഷമങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കട്ടെ. ആ സഹോദരിക്ക് അല്ലാഹു പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. പഠിച്ചോ, നീയാണ് ഷാഫി. അല്ലാഹു ഡോക്ടർമാരെല്ലാരും ശിഫ നൽകുന്നത്, നീ ശിഫ നൽകുമെന്ന ഉറച്ച വിശ്വാസത്തോടെ അല്ലാഹു നിന്നിലേക്ക് കൈ ഉയർത്തുകയാണ്. ആ സഹോദരന്റെ വിഷമം നീ കാണണം റബ്ബേ, ആ സഹോദരന്റെ വിഷമം നീ കാണണം റബ്ബേ. ആ സഹോദരിക്ക് നീ പൂർണ്ണമായ ശിഫ കൊടുക്കും. എന്തോ ഒരു വിഷമായിരിക്കും അല്ലേ? വേറൊരു സ്ഥലത്ത് പോയപ്പോ ഒരു സഹോദരൻ പറയാ, ഉസ്താദേ എന്റെ മകൾ അല്ല എന്റെ പെങ്ങൾ തലയുടെ മുടി ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയി. എട്ടാം ക്ലാസ് മുതൽ തുടങ്ങിയതാ, പന്ത്രണ്ടാം ക്ലാസ്സിൽ പ്ലസ് ടുവിനെത്തിയപ്പോ തലമുടി മുഴുവനും പോയി, കഷണ്ടിയായി. അവളുടെ അനുജത്തിക്ക് ഇന്ന് 18 വയസ്സായി, അവൾക്ക് കല്യാണം ശരിയാവുന്നില്ല. 28 വയസ്സായി, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? ജ്യേഷ്ഠത്തെവിടെ ഉണ്ടായിരിക്കെ ഇങ്ങനെയാണ് അനുജത്തിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക? ഇതൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടോ? ഈ വിഷമങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് കൈയുണ്ട്, കാലുണ്ട്, ആരോഗ്യമുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ അർമാദിച്ച് നടക്കുക, മറ്റുള്ളവന്റെ വിഷമം ആ ഒരു വിഷമം നമ്മൾക്കുണ്ടായിക്കൂടെ? നമ്മൾക്കുണ്ടായിക്കൂടെ? ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മളിങ്ങനെ അർമാദിച്ച് അഹങ്കരിച്ച് നടക്കുമ്പോ ഏതെങ്കിലും ഒരു പരീക്ഷണം വന്ന നമ്മൾക്ക് അനങ്ങാൻ പറ്റുമോ? കിടന്ന് മോങ്ങല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾക്ക്? അതുകൊണ്ട് കിട്ടിയ ആഫിയത്തും ആരോഗ്യവും നിലനിൽക്കാൻ, കിട്ടിയ അനുഗ്രഹം നിലനിൽക്കാൻ ഒരു ദുആയെ ഞാൻ പഠിപ്പിച്ചു തരാം. അത് ജീവിതത്തിൽ നിലനിർത്ത. അഞ്ചു വക്ത നിസ്കാര ശേഷം ദുആ ചെയ്യാം. മരണം വരെ ഇൻഷാഅല്ലാഹ് ദുആ നിങ്ങൾ നിലനിർത്തിയാൽ അല്ലാഹു നിങ്ങളുടെ നിഅമത്തും മരണം വരെ നിലനിർത്തും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. اللهم اني اعوذ بك من زوال نعمتك وتحبل عافيتك وفجاءة نقمتك وجميع سخطك. انا دعاء جي. اللهم اني اعوذ بك من زوال نعمتك وتحبل عافيتك وفجاءة نقمتك وجميع سخطك. ഈ ദുആ എല്ലാ ദിവസവും അഞ്ചു നേരം നമ്മൾ ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു മരണം വരെ നമ്മൾക്ക് നൽകിയ നിഅമത്തുകളെ തിരിച്ചെടുക്കൂല. വേറൊരു സഹോദരൻ പറഞ്ഞു, വലിയ മുതലാളിയാണ്, ക്യാൻസർ ആണ്, ഭക്ഷണം കഴിച്ചാൽ വയറ്റത്തേക്കല്ല പോവുക, മൂക്കിലൂടെയാണ് പുറത്തു വരുന്നത്. അല്ലാഹു ശിഫ നൽകട്ടെ. ഭക്ഷണം കഴിച്ചാൽ മൂക്കിലൂടെ പുറത്തു വരാ, എന്തൊക്കെയാണ് അപകടങ്ങൾ പഠിച്ചോനെ? ഇങ്ങനെയുള്ള അപകടങ്ങൾ നീ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകല്ലേ റബ്ബേ. അപ്പൊ ഈ ദുആ മറക്കല്ലേ ചെറുപ്പക്കാരാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. അല്ലാഹുവേ നീ തന്ന നിഅമത്ത് നീ തിരിച്ചെടുക്കല്ലേ അല്ലാഹ്? നീ തന്ന ശബ്ദമോ, നീ തന്ന സൗന്ദര്യമോ, നീ തന്ന സമ്പത്തോ, മക്കളോ, ബിസിനസ്സോ, ആഫിയത്തോ ഒന്നും നീ തിരിച്ചെടുക്കല്ലേ അല്ലാഹ്? വതഹബ്ബുലി ആഫിയതിക, നീ തന്ന ആരോഗ്യം മരണം വരെ നിലനിർത്തണേ അല്ലാഹ്. കണ്ണിന്റെ കാഴ്ച ശക്തി, ചെവിയുടെ കേൾവി ശക്തി, നാവിന്റെ സംസാര ശേഷി, ബുദ്ധിയുടെ ചിന്തിക്കാനുള്ള കഴിവ്, കൈകാലുകൾ ചലിപ്പിക്കാനുള്ള കഴിവ്, വതഹബ്ബുലി ആഫിയതിക, നീ തന്ന ആരോഗ്യം നീ മാറ്റിക്കളയല്ലേ അല്ലാ? അതേപോലെ പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്ത തെറ്റ് കാരണം നീ ഞങ്ങളെ ദേഷ്യപ്പെടല്ലേ എന്നർത്ഥമുള്ള അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹബ്ബുലി ആഫിയതിക വഫുജാഅത്തി നിഖമതിക വജമീഇ സഖതിക. പഠിച്ചോളൂ,
പുലിമുരുകന്റെ ഡയലോഗ് പഠിക്കുന്ന പ്രയാസം ഇത് പഠിക്കാനില്ല. ഡയലോഗ് പഠിക്കുന്ന പ്രയാസം എഴുതിയെടുത്തിട്ട് പുലിമുരുകന്റെ ഡയലോഗും പാട്ടും ഇങ്ങനെ പഠിക്കുക, പൂമര ഇങ്ങനെ പാടിപ്പാടിക്കുക, ഇത് പഠിച്ചാൽ ജീവിതത്തിൽ ഉപകാരം ഉണ്ടാവും. അതൊക്കെ പഠിച്ചത് നഷ്ടാണ്, സമയം വേസ്റ്റാണ്, ജീവിതത്തിൽ ഒരു ഉപകാരം ഉണ്ടാവില്ല.